ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായൊരു കാര്യം ഓർമ്മിപ്പിക്കാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുമാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റായി കിടക്കുന്ന വീഡിയോ ആണ്. ഈ വണ്ടിനെ പറ്റി പറയാനല്ല കാര്യമായിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ വണ്ടിക്കാരൻ്റെ അടുത്തല്ല തെറ്റ്, നേരെ മറിച്ച് ഒരു ലോറി ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് ഇടിച്ച് കയറുകയുണ്ടായത്. അതേപോലെ പല സ്ഥലങ്ങളിലും പല അപകടങ്ങളും നടക്കുന്നുണ്ട്. അത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിലില്ലാത്ത ആളുകൾ, ഒരു കാറൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് കാറൊക്കെ ആണെങ്കിൽ അവർക്ക് മറ്റു തൊഴിലുണ്ടാവും, അതിനെ അപേക്ഷിച്ചായിരിക്കും അവരുടെ ജീവിതം. അപ്പോൾ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം ഈ ഡ്രൈവർക്ക് അപകടം പറ്റുകയും ഡ്രൈവർ ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്തു, പോരാത്തതിന് അയാളെ വരുമാന മാർഗം നിന്നു. പിന്നെ ഇനി ഇൻഷൂറിന് കൊടുത്താൽ പോലും ഇൻഷൂർ കമ്പനിയും ഷോറൂമുകാരും പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് വിട്ട് കിട്ടില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ എന്താണ് പറയാനുള്ളത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരമാവധി വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കാൻ നോക്കുക. തെറ്റാരുടെ ഭാഗത്ത് എന്നുള്ളതല്ല, ഇതുപോലെ ഓട്ടോ ഓടിക്കുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും, ജീവനും അല്ലെങ്കിൽ അപകടം പറ്റിയാൽ പല മനുഷ്യൻ്റെ പല ഭാഗങ്ങളിലും കാല് കൈ അങ്ങനെ പല ഭാഗങ്ങളും പൊട്ടിയും അങ്ങനെയൊക്കെ ചികിത്സയിലൊക്കെ കിടക്കേണ്ടി വരുന്നു. ആ ഒരു ജീവിത മാർഗം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇത് മറ്റൊരു വണ്ടി ആക്സിഡൻ്റായി കിടക്കുന്നതാണ്. ഇതൊക്കെ തട്ടുന്ന വണ്ടിക്കാർക്ക് ഇൻഷൂർ ചെയ്യുക അല്ലെങ്കിൽ കേസാക്കിയാൽ അവരത് തീർന്നു. പക്ഷേ ഒരു ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാധ്യതയായിത്തീരാണ്. അപ്പോൾ പരമാവധി ആളുകൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ഇൻഷൂറിൻ്റെ കാര്യങ്ങളൊക്കെ സ്പീഡായില്ലെങ്കിൽ അത് നിയമപരമായിട്ട് പെട്ടെന്ന് സ്പീഡാക്കാൻ നോക്കുക. പിന്നീട് ഡ്രൈവർമാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് എടുക്കുന്നവരും നമ്മൾ പുതിയ വണ്ടികൾക്കൊക്കെ തേർഡ് പാർട്ടൊന്നും എടുക്കാതിരിക്കുക. പരമാവധി ബമ്പർ ടു ബമ്പർ എടുക്കുക, അല്ലെങ്കിൽ ഫുൾ കവർ എടുക്കുക. ഫുൾ കവർ എടുത്താൽ തന്നെ വളരെയേറെ നഷ്ടമാണ്. പല കമ്പനികളും ബമ്പർ ടു ബമ്പർ എന്നും പറഞ്ഞ് നമ്മളെ ഫുൾ കവർ തന്ന് പറ്റിക്കുന്നുണ്ട്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ബമ്പർ ടു ബമ്പറോ അല്ലെങ്കിൽ ഫുൾ കവറോ എന്നുള്ളത് കൺഫേം ആക്കുക. കാരണം 500 രൂപ 1000 രൂപയുടെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അതിന് അവർ നമ്മളെ പറ്റിക്കും. തേർഡ് പാർട്ടിനേക്കാൾ കൂടുതൽ വരുന്നത് വെറും 500 രൂപ 1000 രൂപ മാത്രം. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഡ്രൈവർമാർക്ക് കവറേജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പല വാഹനങ്ങളും മുതലാളി തന്നെ ആയിരിക്കും അതിൻ്റെ ഡ്രൈവറും ഓട്ടോറിക്ഷയിൽ സ്വയം ഉപജീവന മാർഗം നടത്തുന്ന ആളുകളാണല്ലോ. അപ്പം ഡ്രൈവർമാർക്ക് മുതലാളിയാകുമ്പം അവർക്ക് ക്ലെയിം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു കവറേജ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ കമ്പനിക്കാരത് പറഞ്ഞുതരാത്ത കൊണ്ടും നമുക്ക് അറിവില്ലാത്തതിനെ കൊണ്ടും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മുതലാളി തന്നെയാണ് ഡ്രൈവർ എങ്കിൽ പ്രത്യേകം കവറേജ് എടുക്കണം. ആ കവറേജ് അതിൻ്റെ കൂടെ ചെറിയൊരു 50 രൂപേൻ്റെ അങ്ങോട്ട് അഡീഷണൽ വരുള്ളൂ. അത് അവർ പറഞ്ഞു തരില്ല, നമ്മൾ ചോദിച്ച് വാങ്ങണം. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.